കോവിഡ് ഇന്നൊരു വാർത്തയല്ലാതെയായി മാറിയിട്ടുണ്ട് ലോകമെമ്പാടും ഏറിയും കുറഞ്ഞും കോവിഡ് വ്യാപനം നടക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ കോവിഡിനെ ഒരവസരമാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ എങ്ങനെ ചമയ്ക്കാം എന്ന ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഈ വിഷയമായിരുന്നു അന്ന് തന്നെ മലയാള മനോരമ ഒൻപതാം പേജിൽ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചതും കോവിഡ് സംബന്ധിച്ച വാർത്തയാണ് ഈ രണ്ട് പത്രങ്ങളും ലക്ഷ്യമിട്ടത് കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാകെ താളം തെറ്റിയിരിക്കുന്നുവെന്നും കർണാടകയും തമിഴ്നാടും മികച്ച നിലയിൽ കോവിഡ് കൈകാര്യം ചെയ്യുന്നു എന്നുമാണ് തമിഴ്നാടിനെയും മറ്റും മാതൃകയാക്കണം എന്ന ഉപദേശമാണ് മാധ്യമങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത് മനോരമ ഓൺലൈനിൽ ഒരു പടി കൂടി കടന്ന് വാക്സിൻ തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ തമിഴ്നാടിന് സാധിച്ചുവെന്നും തമിഴ്നാടിൻ്റെ ബാർഗൈനിങ് പവർ ഉപയോഗിച്ചുവെന്നും എഴുതുകയാണ് എന്നാൽ ഈ വാർത്തകൾ പുറത്തുവരുന്ന ദിവസം കണക്കുകൾ പരിശോധിച്ചാൽ മറിച്ചാണ് കാണുന്നത് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം പേരാണ് രണ്ട് ഡോസ് വാക്സിൻ അന്നുവരെ എടുത്തിരുന്നത് തമിഴ്നാട്ടിലാവട്ടെ ഇത് ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഒറ്റ ഡോസ് വാക്സിനെങ്കിലും എടുത്തവരുടെ ശതമാനം പരിശോധിച്ചാലും ഈ വ്യത്യാസം കാണാം കേരളത്തിലത് അൻപത്തി അഞ്ച് ശതമാനവും തമിഴ്നാട്ടിൽ മുപ്പത്തി ഒന്ന് ശതമാനവുമാണ് ഈ കണക്കുകൾ കേരളത്തിൻ്റെ മികവിനെയാണ് സൂചിപ്പിക്കുന്നത് തന്നെയുമല്ല ഈ അടുത്ത് പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ആറു പേർക്ക് കോവിഡ് ബാധിക്കുമ്പോൾ അതിലൊരാളെ കണ്ടെത്താൻ കേരളത്തിന് സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെ കഴിയുന്നില്ല ഉത്തർപ്രദേശിൽ പേർക്ക് രോഗം ബാധിക്കുമ്പോഴാണ് ഒരാളുടെ രോഗം കണ്ടുപിടിക്കപ്പെടുന്നത് ബീഹാറിലത് നൂറ്റി മുപ്പത്തിനാല് പേർക്ക് ബാധിക്കുമ്പോഴാണ് ഒരാൾക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിലെല്ലാം കേരളം വളരെ മുന്നിലാണ് എന്നാൽ ഈ കണക്കുകൾ വസ്തുതകളെ അനാവരണം ചെയ്യുമ്പോൾ തന്നെ തെറ്റായ പ്രതീതി സൃഷ്ടിക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഏതായാലും ഇരുപത്തിയാറാം തീയതി റോയിട്ടേഴ്സ് ഈ പ്രത്യേകതകളെ ലോകത്തിൻ്റെ മുൻപാകെ വിളിച്ചത്തു കൊണ്ടുവരുന്നുണ്ട് റോയിട്ടേഴ്സ് മോദി ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത് കേരളത്തെ പാഠമാക്കാനാണ് കേരളത്തിൻ്റെ മികവ് ലോകം തിരിച്ചറിയുന്നുമുണ്ട് മുൻപ് ഇതേ പങ്ക്തിയിൽ കേരളത്തെ സംബന്ധിച്ച കേരളത്തിൻ്റെ മികവ് സംബന്ധിച്ച വാർത്തകൾ അറിയണമെങ്കിൽ ഇതര ഭാഷാ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്ഥിതിയാണ് എന്ന് സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് അതിനിടയിൽ ഏറ്റവും കൗതുകപരമായി ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി ഓൺലൈനിൽ വന്നതായിരുന്നു മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയുടെ ചുരുക്കം ആർജിത പ്രതിരോധശേഷി കൈവരിക്കാനുള്ള അവസരം അടച്ചിടൽ നീട്ടിയതുമൂലം കേരളം നഷ്ടപ്പെടുത്തി എന്നാണ് യഥാർത്ഥത്തിൽ ഈ വാർത്ത വായിച്ച് ജനങ്ങൾ ഞെട്ടേണ്ടതാണ് എങ്ങനെയാണ് ആർജിത പ്രതിരോധ ശേഷി കൈവരിക സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും രോഗം ബാധിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ നീട്ടിയതുകൊണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം പേർക്കും ഇപ്പോഴും രോഗം ബാധിച്ചിട്ടില്ല അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് എല്ലാവർക്കും രോഗം ബാധിച്ചാൽ ആർജിത പ്രതിരോധശേഷി വരുമായിരുന്നു എന്നാണ് മാതൃഭൂമി ഓൺലൈൻ പ്രസ്താവിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും രോഗം ബാധിക്കുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരിക അതിലെത്ര പേർ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നൊന്നും ചിന്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തു വന്ന പല വാർത്തകളും മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്നതാണ് ഗംഗയിൽ അനാഥമായി ശവങ്ങൾ ഒഴുകി നടന്നു ഓക്സിജൻ കിട്ടാതെ നൂറുകണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിച്ചു കേരളത്തിൽ അങ്ങനെ ഒന്നുമില്ല കേരളത്തിൽ ഓക്സിജൻ കിട്ടാതെ ഒരാൾ പോലും പിടഞ്ഞു മരിച്ചില്ല കേരളത്തിൽ ഒരു മൃതദേഹം പോലും അനാഥമായി നദിയിലൂടെ ഒഴുകി നടന്നുമില്ല ഇതൊന്നും കേരളത്തിൽ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ പ്രയാസം കൊണ്ടാണോ കേരളത്തെ ഇകഴ്ത്തുന്ന വാർത്തകൾ നിരന്തരം കൊടുക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അതീവ ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ സാധിച്ചുകൊള്ളണമെന്നില്ല കോവിഡ് പ്രതിസന്ധി പ്രതിസന്ധിക്കാലത്ത് കോവിഡിനെ പ്രതിരോധിക്കുക എന്നതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും കരുതിയിരിക്കുക എന്ന അധിക ഉത്തരവാദിത്വം കൂടി വരുന്നത് നിർഭാഗ്യകരമാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്തോഭജനകമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനത്തിന് തീപിടിച്ചുവെന്നാണ് കേരളത്തിലെ ഒരു പത്രം ഒന്നാം പേജിൽ വ്യാജമായ ഒരു ചിത്രം ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചത് സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ദൃശ്യമാധ്യമങ്ങളും ചർച്ചാ മഹോത്സവത്തിന് വഴിയൊരുക്കി എന്നാൽ ഇപ്പോൾ അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഫാനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഒന്നാം പേജിൽ വാർത്തയാഘോഷിച്ച മാധ്യമങ്ങളും തുടർ ചർച്ചകളിലൂടെ ആ വിവാദത്തിൻ്റെ വാർത്താമൂല്യ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ദൃശ്യമാധ്യമങ്ങളും ഈ വാർത്ത കണ്ടില്ലെന്ന് നടിച്ചു മാതൃഭൂമി പതിമൂന്നാം പേജിലും മലയാള മനോരമ പതിനാലാം പേജിലും വാർത്ത കൊടുത്തു എന്ന് വരുത്തി അന്തസാരശൂന്യമായ വാർത്തകൾ വിവാദങ്ങളാക്കാൻ കാണിക്കുന്നതിലെ മിടുക്കും താൽപ്പര്യവും അത്യുത്സാഹവും വിവാദസാധ്യത പാടെ അടച്ചു കളയുന്ന പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് ഒളിപ്പിച്ചു വയ്ക്കാനുള്ള വ്യഗ്രതയും എങ്ങനെയൊക്കെയാണെന്ന് മാധ്യമ വിദ്യാർത്ഥികൾക്ക് സെക്രട്ടറിയേറ്റിലെ തീപിടുത്തം സംബന്ധിച്ചുള്ള വാർത്തകൾ പരിശോധിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അയൽരാജ്യമായ അഫ്ഗാനിൽ താലിബാൻ വീണ്ടും പിടിമുറുക്കി താലിബാൻ ഭരണം പിടിച്ചതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളുമാണ് അഫ്ഗാനിൽ നിന്നും പുറത്തു വരുന്നത് കൂട്ടപ്പലായനം അഭയാർത്ഥികളുടെ വിലാപങ്ങൾ കൊല ചെയ്യപ്പെടുന്ന സിവിലിയന്മാരുടെ വാർത്തകൾ എല്ലാം അഫ്ഗാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും മാനവികതയ്ക്കാകെയും ഭീഷണി ഉയർത്തുന്ന കൊടും ഭീകരവാദികളായ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഇനിയുള്ള നാളുകളിൽ എങ്ങനെയാണ് മുൻപോട്ട് പോവുക എന്ന് ആശങ്കകളോടെയാണ് ലോകം നോക്കുന്നത് ഈ ഘട്ടത്തിലാണ് താലിബാൻ്റെ മുൻകാലത്തെ പടയോട്ടങ്ങളെ വിസ്മയമെന്ന് വിശേഷിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടത് പ്രസ്തുത ലേഖനത്തിൽ താലിബാൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യരുതെന്നും മാധ്യമം ഉപദേശിക്കുന്നുണ്ട് താലിബാന് കഴിയാവുന്നതുപോലെ വെള്ളപൂശി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഏതായിരുന്നാലും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയയോ മാധ്യമം ദിനപത്രത്തെയോ ഔദ്യോഗിക ഉപദേഷ്ടാവായി സ്വീകരിക്കാൻ താലിബാൻ ഒരു തീരുമാനമെടുത്താൽ മലയാളികളാരും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ ലേഖനം വായിച്ചാൽ തോന്നുക ഭീകരവാദത്തെയും ഭീകരാക്രമണങ്ങളെയും കലവറയില്ലാതെയും മുഖം നോക്കാതെയും എതിർക്കാനും മനുഷ്യത്വത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാനും ഇനിയും എത്ര നാൾ കഴിഞ്ഞാലാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കുക എന്ന ചോദ്യമാണ് മാധ്യമത്തിൻ്റെ ഈ ലേഖനം വായിക്കുമ്പോൾ സാധാരണ നിലയിൽ ഏതൊരു വായനക്കാരൻ്റെയും മനസ്സിൽ ഉയർന്നു വരിക